ഹലോ ഞാൻ ആശിഷ്. ഞാനിന്ന് പോകുന്നത് മൽഗോവ ചർച്ച്. മൽഗോവ ചർച്ച് എന്ന് പറഞ്ഞാൽ പെൻറിത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. സിഡ്നിയിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഡ്രൈവുള്ള ഒരു ചർച്ചാണ് മൽഗോവ ചർച്ച്. അതൊരു 50 years ആയിട്ട് അവിടെ ഉണ്ട് ആ ചർച്ച്. അത് ചെറിയൊരു ചർച്ചാണ്. പലരും പല ട്രാവലേഴ്സും പറയുന്നത് എന്താ പറയുക, ഹെവൻ മീറ്റ്സ് എർത്ത് എന്നാണ് അതിന് പറയുന്നത്. അതായത് അത്രയ്ക്ക് നല്ലൊരു ഭംഗിയും ഭയങ്കര ശാന്തവുമായിട്ടുള്ളൊരു സ്ഥലമാണ്. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. Or the highway, and in the driveway is a nice range. 'Cause I grind through the climb, I invite pain. You'll never hear me, bitch, nah, I don't complain. Just gotta flip the switch and you can go and obtain anything you want, anything you need. Your mind's got the key ingredient, it's belief. They'll deceive with the negativity, but I just slide right by that energy. Even when you feel low, you can still go. ഇനി പറയുകയാണെന്നാണ് മൽഗോവ ചർച്ച്. മുമ്പ് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇവിടെ വന്ന ഹെവൻസ് മീറ്റ് എർത്ത് വേണമെങ്കിൽ പറയാം. ഭയങ്കര ക്വയറ്റാണ്, ഭയങ്കര നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ്, വളരെ ചെറിയൊരു ചർച്ചാണ്. ഇത് അറൗണ്ട് 50 years മുമ്പാണ് അത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇവിടെ. എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് ആണ് ഇവിടെ വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ഞാൻ അതിൻ്റെ വീഡിയോസിലേക്ക് അടുത്ത് ഞാൻ കൊണ്ടുപോകാം എന്തായാലും. അട്രാക്ഷൻ വേറൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ആയിട്ട് ഇവിടെ കുറേ കാങ്കറൂസ് ഉണ്ട്. വൈൽഡ് കാങ്കറൂസ് ഇവിടെ ഒരു ഇതിനകത്ത് വന്ന് അവരൊരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ വന്ന് പുല്ല് തിന്നുന്നുണ്ടാവും. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ ഒരുപാട് പേര് അതിനു വേണ്ടി വരുന്നവരുണ്ട്. Thank you.
കംഗാരു അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഡ്രോണിനെ. അക്കൂട്ടത്തിലുള്ളതിൽ ഏതോ ഒരെണ്ണം ഡ്രോണിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, താഴെ വീണിട്ടുണ്ട്. അക്കൂട്ടത്തിലുള്ളതാണ്. ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും വീണ് കിടക്കുന്നതാവണം. ചില മറ്റാളോടൊന്നും പോയിട്ടില്ല, അത് ജസ്റ്റ് അറ്റാക്ക് ചെയ്തെങ്കിലും അതിൻ്റെ മുഖത്തോ മേത്തോ എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് എവിടെയെങ്കിലും താഴെ തന്നെ വീണ് കിടക്കണ്ടാവണം. അവളവരൊന്ന് പോയി നോക്കണം. മറ്റവളെല്ലാം നോക്കുന്നുണ്ട് ഞാനിങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ, ഞാൻ എന്താ ചെയ്യണേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടേ. അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക, ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു നിൽക്കുക. ആക്ച്വലി ഈ വിറ്റകളിപ്പോൾ കാണുമ്പോൾ ഭയങ്കര പാവാണെങ്കിലും ചില സമയത്ത് വിറ്റകൾ അഗ്രസീവ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ പല ഇങ്ങനെ വൈൽഡ് കാംഗറൂസിനെ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ, അതായത് നമുക്ക് മുമ്പൊക്കെ മോറിസെറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വെച്ചാൽ നമുക്ക് കാംഗറൂസിനെ പോയി ഫീഡ് ചെയ്യായിരുന്നു. അത് വൈൽഡ് കാംഗറൂസാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അറ്റാക്ക് ചെയ്യായിരുന്നു, കാംഗറൂസ് അറ്റാക്ക് ചെയ്യായിരുന്നു. എങ്ങനെ വെച്ചാൽ അതിൻ്റെ ആ ജമ്പ് ചെയ്ത് പോകുന്ന കാലുണ്ടല്ലോ, അത് നമ്മുടെ വയറ്റത്ത് ചവിട്ടിട്ട് അങ്ങ് തള്ളും, അതോടെ വയറങ്ങ് പൊളിഞ്ഞു പോവും. അപ്പോൾ ഭയങ്കര പവറാണ്, ഈ കാണുന്ന മാതിരിയല്ല, നല്ല പവറുള്ളൊരു ജീവിയാണത്. ഒരെണ്ണം ഇവിടെ നോക്കിയിരിക്കണേ ഞാൻ എന്താ ചെയ്യണേന്ന്. ഓ ഇവിടെ കിടക്കുന്നുണ്ട്, ഡ്രോൺ കിട്ടി. നോക്കണം അതിൻ്റെ പ്രൊപ്പലേഴ്സ് എല്ലാം ഓക്കെയാണോ, ഇനി ഫ്ലൈ ചെയ്യാമെന്നും കൂടി ഒന്ന് നോക്കണം. ശരി, കുറച്ച് പലരും പറഞ്ഞതെന്ന് വെച്ചാൽ എർത്ത് മീറ്റ്സ് ഹെവൻ, അല്ലെങ്കിൽ ഹെവൻ മീറ്റ്സ് എർത്ത് എന്നാണ്. വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര പ്ലസൻ്റ് ആണ്, ഭയങ്കര സൈലൻ്റ് ആണ്. നമുക്ക് മൊത്തത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് ഭയങ്കര റിജ്യൂനേറ്റ് ചെയ്യുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. അതായത് സിറ്റി ലൈഫിൽ നിന്നെല്ലാം മാറി, കുറച്ചങ്ങ് മാറി, ഒരു കൺട്രി സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഇവിടെ നിന്ന് എല്ലാ സിറ്റിയിലേക്കും ആക്സസബിളാണ്, ഭയങ്കര അടുത്താണ്. വളരെ വളരെ ഭയങ്കര നല്ലൊരു ചർച്ചാണ്. നമുക്ക് എന്താ പറയുക, ഒരു വീക്കെൻഡ്സിലെല്ലാം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇതിൻ്റെ ബാക്ക് യാർഡിൽ തന്നെയാണെങ്കിൽ നിറച്ച് കാംഗറൂസ് ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ തന്നെ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.